ശ്രീ ഷോൺ ജോർജ്, ഇനി അറിയാൻ ബാക്കിയുള്ളത്, ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് താങ്കൾ വിവരം കൊടുത്തിട്ടുണ്ടല്ലോ, ആ അന്വേഷണം നടക്കുന്നുണ്ടോ? അവർക്ക് വിദേശത്ത് നിന്ന് വിവരങ്ങൾ കിട്ടുവാൻ പറ്റും, അതിനുള്ള നിയമപരമായ മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള അന്വേഷണങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ടോ? താങ്കൾ ഈ കേന്ദ്ര ഏജൻസികളുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധം പുലർത്തുന്നയാളാണെന്നറിയാം. കാരണം തെളിവ് സഹിതം കാര്യങ്ങൾ നൽകുന്നുണ്ടല്ലോ, താങ്കൾ പുതിയ പുതിയ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾ നൽകുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ടുള്ള ഉപഹർജികൾ താങ്കൾ ഹൈക്കോടതിയിലും നൽകുന്നുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? തീർച്ചയായിട്ടും ഞാൻ ഈ പരാതി ഞാൻ SFIO പരാതി നൽകിയത് മിനിങ്ങാന്നാണ്. 17-ാം തീയതിയാണ് EDക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. സ്വാഭാവികമായിട്ടും ഇന്ന് 3-4-5 ദിവസമായുള്ളൂ. SFIയുടെ പരാതി കൊടുത്തിട്ട് 2 ദിവസമായുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് അന്വേഷണം, ഇത്രയും ഗൗരവമുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് ഇത് ഈ ഞാൻ ആരോപിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണം പാർക്ക് ചെയ്തിട്ടുള്ള ഇന്ന സ്ഥലത്താണ് എന്ന ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ ഏജൻസി അതിൻ്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സയ്യിദ് പണിക്കർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ച് SFIO, ഈ വലിയ കളർഫുൾ അല്ല എന്നുള്ളത് സത്യമാണ്. കാരണം SFIO അന്വേഷണത്തിന് അതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്, അതിൻ്റെതായ രീതികളുണ്ട്. ഒരു ബഹളം വെച്ചുള്ള അന്വേഷണം ഉള്ള ഒരു ഏജൻസി അല്ല SFIO. അവരവരുടേതായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് വരെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ ഇന്നുവരെയും രേഖാമൂലം അല്ലെങ്കിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഞാൻ ഒരിക്കലും അന്വേഷണ ഏജൻസിയായിട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടോ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ അവരുമായിട്ട് സമീപിച്ചിട്ടോ ഇല്ല. ഞാനെല്ലാം ഒഫീഷ്യലായിട്ട് തന്നെ രജിസ്ട്രേഡ് കത്തുകൾ മുഖാന്തരം, മെയിലുകൾ മുഴുവാന്തരം മാത്രമാണ് എൻ്റെ അഡീഷണൽ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട് ഷോൺ, ഇതിപ്പോൾ ഈ എക്സാലോജിക്കെതിരെ ആദ്യമായിട്ടല്ല അന്വേഷണം. മുമ്പ് അന്വേഷണം വന്നപ്പോൾ ആ വിവരങ്ങൾ ഈ എക്സാലോജിക്ക് ഇപ്പോഴത്തെ അന്വേഷണം, SFIO അന്വേഷണം വേണ്ട എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അവരുടെ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിരുന്നു. ആ വിധിന്യായത്തിൽ എന്തൊക്കെ അന്വേഷണം എക്സാലോജിക്കിനെതിരെ നേരത്തെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഒരു അക്കൗണ്ട് വിവരം വന്നിട്ടില്ല. അപ്പോൾ അത് മറ്റൊരു കമ്പനി ആയതുകൊണ്ടാണോ? ഇവിടെ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റൊരു കമ്പനി എന്ന രീതിയിലാണോ? അതുകൊണ്ട് മാത്രമാണോ? ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ള വിവരം അന്വേഷണ ഏജൻസി വിദേശത്തുള്ള എല്ലാ ബാങ്കുകളിലും, ലോകത്ത് എത്രമാത്രം എത്ര രാജ്യങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ബാങ്കുകളിലും പോയി ഇവർക്ക് അക്കൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനിയാണ് അവിടെ ഉള്ളത്, ഏതൊക്കെ റിലേറ്റഡ് കമ്പനികൾ അവിടെ ഉണ്ടോ, വീണ വിജയൻ അക്കൗണ്ട് ഉണ്ടോ എന്ന് അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് ഇന്ന ബാങ്കിൽ ഇന്ന ആളുകൾക്ക് ഇന്ന രണ്ടാളുകൾ, ഈ വീണ ടീം അതുപോലെ സുനീഷ് എമ്മും സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ട് ഇന്ന ബാങ്കിൽ ഇന്ന കമ്പനിയുടെ പേരിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അന്വേഷണ ഏജൻസിക്ക് സ്വാഭാവികമായും അതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയും, അവിടെ നിന്നും ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾക്ക് ഇപ്പോൾ താങ്കൾ ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട സംശയം, അത് ഈ മാധ്യമങ്ങളിലൊക്കെ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചയാണ്, താങ്കൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നത്? താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദൈവമാണ് എനിക്ക് ഈ വിവരങ്ങൾ കൊണ്ടുതരുന്നതെന്ന്. ആരാണ് താങ്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എന്തായാലും ഒരു ശക്തിയുണ്ടല്ലോ, ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ താങ്കൾക്ക് ഈ വിവരങ്ങൾ കിട്ടില്ല, ഉറപ്പുള്ള കാര്യമാണ്. താങ്കളും ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവനും എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകൾ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരാളല്ലല്ലോ. തീർച്ചയായിട്ടും ലോകത്തെവിടെയും നമ്മളെപ്പോഴും എല്ലാവരും പറയാറുള്ള കാര്യം, ലോകത്തെവിടെയും എവിടെ ചെന്നാലും നമുക്കൊരു മലയാളിയെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് UAE സംബന്ധിച്ച് UAE മലയാളികൾ ഒത്തിരിയുണ്ട്. അവർക്കെല്ലാം കൃത്യമായി, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്, ഇന്ന് ഈ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കോള് വന്നത് ദുബായിൽ നിന്നാണ്. സത്യമാണ്, ഇവിടെ ഒത്തിരി ഇടപാട്, ഇത് മാത്രമല്ല ധാരാളം ഇടപാടുകളുണ്ടെന്ന് പറഞ്ഞു. ഞാനെല്ലാം ചിരിച്ച് സന്തോഷം പറഞ്ഞ് വായിച്ചു. ഞാൻ പറഞ്ഞത് യോഗത്ത് എവിടെ ചെന്നാലും മലയാളിയുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ എടുത്ത് ഒന്ന് തിരുത്തുകയാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല, എൻ്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. എൻ്റെ മുമ്പിൽ നിരവധി ആളുകൾ എന്നെ സഹായിക്കാൻ, എൻ്റെ അഭിഭാഷകൻ, എൻ്റെ നിരവധി അഭിഭാഷക സുഹൃത്തുക്കൾ, അതുപോലെ എൻ്റെ സീനിയർമാരായിട്ടുള്ള നിരവധി അഭിഭാഷകർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ കേരളത്തിൽ നടക്കുന്നൊരു വലിയ കൊള്ളയാണെന്ന് ബോധ്യമുള്ള ഒരു വലിയ സമൂഹം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഷോൺ, ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾക്ക് CPMലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ ചില പേരുകൾ താങ്കൾ തന്നെ എടുത്തു പറയാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബിനീഷ് കോടിയേരിയുമായുള്ള താങ്കളുടെ ബന്ധം. മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചതാണ്, സ്വാഭാവികമായിട്ടും വീണ വിജയനെതിരെ ഇങ്ങനെ ഒരു കാര്യം കൂടി പുറത്തു വരുന്ന സമയത്ത്
അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൂടെ ഈ ഒരു ആരോപണം പോയി നിൽക്കും? കാരണം താങ്കൾക്ക് പിന്നിലാരുമില്ല എന്ന് താങ്കൾ പറയുമ്പോഴും ഈ ബിനീഷ് ആണോ എന്നുള്ള കാര്യം ഇങ്ങനെ വരികയാണ്. താങ്കളും അദ്ദേഹവുമായി നല്ല ബന്ധമായിട്ടുള്ള സ്ഥിതിക്ക്, ഞാൻ അങ്ങനെ ആരോപണം പറയുകയല്ല, അങ്ങനെയുള്ള റൂമറുകൾ പരക്കുകയാണ്. അത് അദ്ദേഹത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. എന്താണ് ഈ അല്ല എന്താണ് ഈ ചോദ്യം വരാത്തതെന്ന് ഞാൻ ഓർത്തിരിക്കുക. ഞാൻ ഇന്ന് ഇത്ര നേരമായിട്ട് ഈ ചോദ്യം മാത്രം ഇതുവരെ വന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഈ ചോദ്യം വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളിതുവരെയായി ദൈവം സത്യം ഞാൻ ബിനീഷുമായി ബന്ധപ്പെട്ടിട്ടില്ല. അത് ബിനീഷ് ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. ബിനീഷ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു, ഓഫീസിൽ വരാറുണ്ട്. അതല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് എല്ലാ കാലത്തും ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലാം അന്യതയും പുലർത്തുന്ന വ്യക്തിയാണ്. എനിക്കല്ലെങ്കിലും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ല. എന്നെ സഹായിക്കാനുള്ള ആളുകൾ എന്നോടൊപ്പം തന്നെ ഉണ്ട്. പക്ഷേ ഒരു മറ്റൊരു കാര്യം ഷോൺ, ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസോ താങ്കളുടെ പാർട്ടിയായ ബി ജെ പിയോ ഈ വിഷയത്തിൽ അത്ര താല്പര്യം ഇപ്പോൾ കാണിക്കുന്നില്ല. ശരിയാണല്ലോ, അതൊരു ആരോപണമായി തന്നെ വരാറുണ്ട്. അവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ വിഷയം അങ്ങനെ തണുപ്പിച്ച് നിർത്തുകയായിരുന്നു എന്നുള്ള ആരോപണം പോലും ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും ഇത് പ്രതിഫലിച്ചതാണ്. ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴും അങ്ങനെ സംശയിക്കാം. താങ്കളുടെ ഒരു ഒറ്റയാൾ പോരാട്ടം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നു, ക്ലിഫ് ഹൗസിനെതിരെ നടക്കുന്നു എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയാൻ പോവുകയാണ്. ഇനി ഒരു 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 തെരഞ്ഞെടുപ്പ്, ഒന്നാം തീയതി ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ബാക്കിയുള്ളൂ. അവിടെ എങ്ങ് സി പി എം ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് ആരോപണമായി മാറുമായിരുന്നു. അങ്ങനെ വല്ല അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാമല്ലോ. ഇലക്ഷൻ കഴിയല്ലേ, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഈ പാർട്ടിയുടെ, ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനെയും സംസ്ഥാന നേതൃത്വത്തെയും ഇന്ന് രാവിലെയും സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും വിളിച്ച് പറഞ്ഞിട്ട് ശേഷം അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. അപ്പം എന്നോട് പറഞ്ഞോടെ ഷോണെ, അത് പത്രസമ്മേളനം നടത്തണ്ട, അങ്ങനെയല്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ മാത്യു കുഴൽനാടനും താങ്കളുമായിട്ട് ഇക്കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്ത്, അതിൽ കുഴൽനാടൻ ഇപ്പോൾ ബാക്ക് ഫുട്ടിലാണ്. ക്ഷമിക്കണം, ഞാൻ ഈ വിഷയം ഇതിൻ്റെ ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ശരി, ഹസ്കർ ഇവിടെ പറഞ്ഞ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്, സ്റ്റേറ്റ്മെന്റ് കാണാതെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയില്ല എന്ന്. അതുവരെ ഷോണിൻ്റെത് വെറും ആരോപണമായിട്ടേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ എന്ന്. സ്വാഭാവികമായിട്ടും സി പി എമ്മും അതേ നിലപാടെടുക്കുന്നവരായിരിക്കുമല്ലോ, ഒരു മറുപടി വരാത്തതും അതുകൊണ്ടായിരിക്കുമല്ലോ. അതെ, അദ്ദേഹത്തോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒന്നെങ്കിൽ എനിക്കെതിരെ ഒന്നെങ്കിൽ ഈ ആരോപണം നിഷേധിക്കണം, അല്ലെങ്കിൽ അവർ എനിക്കെതിരെ കേസ് കൊടുക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളെ നമുക്ക് സാധൂകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ അംഗീകരിക്കാം. ശരി ഷോൺ, താങ്കൾ കൂടുതൽ സമയം ഇരിക്കാൻ താങ്കൾക്ക് സമയമുണ്ടോ അതോ